വെൽക്കം ബാക്ക് ടു സുലൂസ് ഡയറീസ്. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് ലൈക്കോപോഡിയം പ്ലാന്റ്സ് ആണ്. ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ഫേൺ വിഭാഗത്തിൽ പെടുന്ന ക്ലബ് ഫേൺസിൻ്റെ ഒരു ജനുസാണ് ഈ ലൈക്കോപോഡിയം പ്ലാന്റ്സ്. ഇതിനെ നമുക്ക് റിവേഴ്സ് പ്ലാന്റ് എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം ഇതിങ്ങനെ തല തിരിഞ്ഞ് കളിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ റിവേഴ്സ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്കോപോഡിയം പ്ലാന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. കഴിയുന്നത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് ഡയറക്റ്റ് കാറ്റലോഗ് അയച്ചു തരാൻ കഴിയും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ മെസ്സേജിൽ കൂടെ തന്നെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ അറിയാനായിട്ട് കഴിയും. ഇതെല്ലാം ലൈക്കോപോഡിയം പ്ലാന്റുകളാണ് ഈ കിടക്കുന്നതെല്ലാം. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇത് കുറച്ചുകൂടി തിക്കായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇത് വളരുന്നത് നമ്മൾ ഇതുപോലെ ഒരു തണ്ട് പോട്ട് ചെയ്യുവാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് താഴെയായിട്ട് വന്നിട്ട് ബ്രാഞ്ചസായിട്ട് തിരിഞ്ഞ് കുറച്ച് തിക്കായിട്ട് വളരും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ലൈക്കോപോഡിയം പ്ലാന്റ്സ് പൊതുവേ വളരുന്നത്. രണ്ടാമത്തെ ഈ ഒരു വെറൈറ്റിയിൽ ലീഫുകൾ കുറച്ചുകൂടി കനമുള്ള ടൈപ്പാണ്, ഒരു വീതി വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഇതുപോലെ റിവേഴ്സായിട്ട് തന്നെ വളർത്തുന്നതാണ്. രണ്ട് ടൈപ്പാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റികളുണ്ട് ഈ ലൈക്കോപോഡിയത്തിൽ തന്നെ. ഈ ലൈക്കോപോഡിയം പ്ലാന്റ്സ് ആക്ച്വലി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ വളരും. ഫേൺസ് ഒക്കെ പൊതുവേ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫേൺസ് പെട്ടെന്ന് നശിച്ചു പോകും. മഴക്കാലത്താണ് ഫേൺസ് ധാരാളമായിട്ട് ഉണ്ടാകുന്നത്, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു ക്ലൈമറ്റ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫേൺ വിഭാഗത്തിൽ പെടുന്ന എല്ലാ പ്ലാന്റുകളും നന്നായിട്ട് വളരും. അപ്പോൾ ലൈക്കോപോഡിയത്തിന് നമ്മൾ ആ ഒരു കെയർ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരുന്നാൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും വളരും. അപ്പോൾ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. എപ്പോഴും നമ്മളൊരു ഷെയ്ഡഡ് ഏരിയയിൽ വേണം ഇത് വളർത്താനായിട്ട്. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പ്ലാന്റുകൾ കരിഞ്ഞു പോവുകയോ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡിൽ ഇത് വളർത്താം. വീടിൻ്റെ ഫ്രണ്ടിൽ ഷെയ്ഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഹാങ് ചെയ്തിടാൻ വളരെ ഭംഗിയാണ്. ഈ ലൈക്കോപോഡിയം പ്ലാന്റുകൾ സാധാരണയായിട്ട് ഇതുപോലെ ഹാങ് ചെയ്താണ് വളർത്തുന്നത്. ഇങ്ങനെ വളർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് നമുക്കിപ്പോൾ ഓർക്കിഡിൻ്റെ പോട്ടിൽ തല തിരിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ പോട്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് നമുക്ക് വെച്ചും ഇടാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അത് ഇങ്ങനെ തന്നെ ഇടണമെന്നില്ല, നമുക്ക് സാധാരണ രീതിയിൽ മണ്ണിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡിനൊക്കെ പോട്ടി മിക്സ് റെഡിയാക്കുന്നത് പോലെ തന്നെ റെഡിയാക്കാം. തൊണ്ട് മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, പെർലൈറ്റ്, കരിയുടെ ചെറിയ പീസുകൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സ് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. സാധാരണയായിട്ട് തൊണ്ടിൻ്റെ പീസ് തന്നെയാണ് വളർത്തുന്നത്. കാരണം ഇതിൻ്റെ റൂട്ടിൽ എപ്പോഴും നനവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ തൊണ്ടിൻ്റെ പീസ് തന്നെ വളർത്തുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറുമായാലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്തത് നമുക്ക് ഇതിൻ്റെ റൂട്ടുള്ള ഭാഗം വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലാതെ ചെറിയ കട്ടിങ്സ് ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഏറ്റവും നല്ലത് നമുക്ക് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിങ്ങിൽ ഇതാവത് കണ്ടോ, ഇതുപോലെ ചകിരി നാരുകളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരമായിട്ടാണ് തൊണ്ടിൻ്റെ പീസ്. ഏതായാലും നമ്മൾ നല്ല ഒരു ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം ഈ ഒരു ലൈക്കോപോഡിയം പ്ലാന്റിന് വേണ്ടത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഈ പോട്ടിൽ നിന്ന് നമ്മൾ ഇത് പുറത്തേക്ക് എടുത്തു കൊടുക്കണം. ഇതല്ലാതെ എടുക്കുവാണെങ്കിൽ നമ്മുടെ പോട്ട് ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോട്ടിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ പുറത്തോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റുകളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതിനു വേണ്ടി നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഉണ്ട്, രണ്ട് പ്ലാന്റ് ഉണ്ട്, രണ്ടായിട്ട് നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ ഇതുപോലെ വലിയ പോട്ടുകളിലോട്ടൊക്കെ മാറ്റി കൊടുത്താൽ കൂടുതൽ തിക്കായിട്ടത് വളരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത്. വളരെ ഹാർഡായിട്ടാണ് ഇതിൻ്റെ റൂട്ടുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിന് എപ്പോഴും ഒരു നല്ല നനവ് കിട്ടണം. അതാണ് ഈ ഒരു പോട്ടി മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പറയുന്നത്. ചില സമയങ്ങളിൽ നനവ് കൂടിക്കഴിയുമ്പോൾ ചെറിയ ചീയൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചീയ വന്നൊരു കണ്ടീഷൻ കാണുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടി പോട്ട് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് റൂട്ടുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത പ്ലാന്റിനെ ഇതുപോലെ തന്നെ ഇറക്കി വെക്കും. വെച്ചതിന് ശേഷം ഈ ഒരു ചകിരിനാര് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസോ, എന്തായാലും പ്രശ്നമില്ല. ഒരു പീസ് ഞാൻ കുറച്ച് വലിയ ബോട്ടിലോട്ട് വെക്കുവാണ്. അപ്പോൾ വലിയ ബോട്ടിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലൊരു പോട്ടിൻ്റെ അടിഭാഗം അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതുപോലെ പോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ തണ്ടുകളൊക്കെ അതിന് ചീത്തയായി വരുന്ന കണ്ടീഷനുകൾ നമുക്ക് കട്ട് ചെയ്തിട്ട് സാധാരണ മണ്ണിൽ വെച്ചാൽ തന്നെ അതിൻ്റെ റൂട്ട്സ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണിൽ സാധാരണ മണ്ണിൽ വെക്കാം. അതുപോലെ ഇതിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറുകളും നമുക്കിതിന് കൊടുക്കാം. തൊണ്ട് മാത്രം വെച്ചിട്ടാണ് ഈ പോട്ട് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഓർക്കിഡിന് കൊടുക്കുന്ന NPK 30:10 എന്നുള്ളതോ 19:19 ഒക്കെ നമുക്ക് ഈ പ്ലാന്റിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഗ്രോത്ത് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ റിവേഴ്സ് പ്ലാന്റ് നമുക്ക് രണ്ട് നേരം വേണമെങ്കിലും വാട്ടർ ചെയ്യാം. ഒരു നേരം മസ്റ്റായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കണം. വെള്ളം നല്ല രീതിയിൽ വേണ്ട പ്ലാന്റാണ്. ഇതിൻ്റെ റൂട്ടുകൾ എപ്പോഴും നനവ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൊണ്ട് വെച്ചിട്ട് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി വാട്ടർ ചെയ്യാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ലൈക്കോപോഡിയം പ്ലാന്റ് കെയറും പ്രൊപ്പഗേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.